ഗബ്രി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം ഇല്ലാതായി എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്കറിയാം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നത് ജാസ്മിൻ ഗബ്രിയും തമ്മിലുള്ള ഒരു ടോക്കാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുറത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ സീക്രട്ട് ഏജന്റ് എന്ന സായി അവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ജാസ്മിന്റെ അടുത്ത് ജാസ്മിൻ അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത് ഞാൻ കരയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അത്തയും ഉമ്മയും ഒക്കെ എന്ത് ചെയ്യുന്നു അവരൊക്കെ ഭയങ്കര വിഷമത്തിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത് ഗബ്രിൻ പറയുന്നുണ്ട് അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ എന്റെ വീട്ടിലും പ്രശ്നങ്ങളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു പ്പോ ഇല്ല നിനക്ക് പ്രശ്നമില്ല എനിക്ക് മാത്രം പ്രശ്നമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് അതെന്താണ് നിനക്ക് മാത്രം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടില്ല എന്നൊരു കാര്യവും അവർ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ജാസ്മിൻ ഭയങ്കര ടെൻഷനിലാണ് പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു പുറത്ത് ജബ്രി കോംബോ എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അറുപത് സെക്കൻഡിന്റെ റീലിലാണോ ബിഗ് ബോസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് ബിഗ് ബോസ് ഗെയിം എന്നൊക്കെ അവിടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗബ്രി അഭിഷേകിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്ന് നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ അപ്പൊ അഭിഷേക് പറഞ്ഞാൽ ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സിനെ ഉമ്മ വയ്ക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് പറഞ്ഞു ഇല്ല എന്ന് അപ്പൊ അതാണ് നിങ്ങളുടെ കുഴപ്പം അപ്പൊ കുഴപ്പം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ട് ഗേൾ ഫ്രണ്ട്സിനെ ഉമ്മ വെക്കാത്തതാണ് കുഴപ്പം എന്നാണ് അവിടെ ഗബ്രി പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഉമ്മ വെക്കുന്ന കൂട്ടത്തിലാണ് ഒന്ന് കൈ പിടിച്ചതുകൊണ്ടോ ഹഗ് ചെയ്തതുകൊണ്ടോ നെറ്റിയിൽ ഉമ്മ വെച്ചതുകൊണ്ടോ ഞങ്ങൾ അതിനൊന്നും ഒരു മോശമായിട്ടുള്ള അർത്ഥത്തിൽ കാണുന്ന ആൾക്കാരല്ല നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് നമുക്കിപ്പോൾ ഇത്രയും മോശപ്പെട്ട ഇമേജ് വന്നല്ലോ ഇനി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ എന്നൊരു സംശയമാണ് ആള് കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഗബ്രിയും ജാസ്മിൻ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എങ്ങനെ ജാസ്മിൻ ഗെയിം കളിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് മുമ്പും പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് എന്നിട്ടും ജാസ്മിൻ നന്നായില്ലായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ് അവിടെ സീക്രട്ട് ഏജന്റ് പോയിട്ട് അവിടെ ജാസ്മിന്റെ അടുത്ത് ചെന്ന് ഒരു ദൂതും കൊണ്ട് ആ ദൂത് എന്തായാലും ജാസ്മിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ആ ദൂത് എത്തിയതുകൊണ്ട് ഇനി ജാസ്മിൻ എങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളതും നമുക്ക് നോക്കാം